Hi friends, it's me Arun. Abhayavarkum, chemistry aadutha class ilekki swagatham. Nammal evidiya paranju nirthiyennu ormundo? Okay, oru vaadu kaaryangal nammal endu edu paranju alle ningale krithyamayittu padikkunnundennu vicharikkunnu adende oru vicharam maatram aavullalo. Okay, appo nammal parayana kaaryangalokke sradhichu kekkunnundennu vicharikkunnu krithyamayittu note ezhuthi edukkunnundennu vicharikkunnu adu padikkunnu. Okay, padikkanam kaaranam ee oru samayam ningale sambandhichu valare vilappettathaanu adonde krithyamayittu follow cheyya padikka. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തെന്ന് ഓർമ്മയുണ്ടോ? യെസ്, 20 വരെയുള്ള മൂലകങ്ങളുടെ അറ്റോമിക നമ്പറും അവയുടെ പ്രതീകവും അവയുടെ ഇലക്ട്രോൺ വിന്യാസവും നമ്മൾ എന്ത് ചെയ്തു? എഴുതിയിട്ടുണ്ട്. ഓക്കെ, 20 വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതിൽ നിന്ന് ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തത്? ബോർ മോഡൽ എടുത്തു അല്ലേ, ബോർ മാതൃക എടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞത് ആറ്റോമിക നമ്പറും അറ്റോമിക മാസം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു അല്ലേ. അറ്റോമിക നമ്പറിനെ സെഡ് എന്ന ഇലക്ട്രോൺ ആണ് സൂചിപ്പിക്കുക, അറ്റോമിക മാസിനെ എ എന്ന ഇലക്ട്രോൺ ആണ് സൂചിപ്പിക്കുക. ഒരു ആറ്റം നമ്മൾ പ്രതിനിധീകരിക്കുമ്പോൾ അറ്റോമിക നമ്പർ അതിൻ്റെ താഴെയും അറ്റോമിക മാസ് അതിൻ്റെ മുകളിലുമാണ് എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, പിന്നെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതികൾ നമ്മൾ പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക? എന്താണ് ഇലക്ട്രോൺ വിന്യാസം? എന്താ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ, ആ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ അതിൻ്റെ ഷെല്ലുകളിൽ എന്ത് ചെയ്തിരിക്കുന്ന വിന്യസിച്ചിരിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണെന്ത്? ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതനുസരിച്ച് അല്ലേ, നാല് ഷെല്ലുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയായിരുന്നു ആ ഷെല്ലുകൾ ഉള്ളത്? നാല് ഷെല്ലുകൾ. ഒന്നാമത്തെ കെ ഷെൽ, രണ്ടാമത്തെ എൽ ഷെൽ, മൂന്നാമത്തെ എം ഷെൽ, നാലാമത്തെ എൻ ഷെൽ. ഓക്കെ, ഇതിൽ ഏറ്റവും ഊർജ്ജം കുറഞ്ഞ ഷെൽ ഏതായിരുന്നു? കെ ഷെല്ലാണ് അല്ലേ. പിന്നെ ഊർജ്ജം കൂടുതൽ ഏതാണ്? എൽ ആണ്. പിന്നെ ഏതാണ്? എം ആണ്. പിന്നെ ഏതാണ്? എൻ ആണ്. അപ്പോൾ ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് കെ ഷെല്ലും ഏറ്റവും ഊർജ്ജം കൂടിയ ഷെല്ല് എൻ ഷെല്ലുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ന്യൂക്ലിയസിൽ നിന്നും അകലേക്ക് പോകുന്നതോറും, അതായത് ആറ്റത്തിൻ്റെ പുറം ഭാഗത്തേക്ക് പോകുന്നതോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ഒരു സംശയം വേണ്ട, എന്താണ്? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഷെല്ലിന് ഊർജ്ജം കുറവും ന്യൂക്ലിയസിൻ്റെ അകലെയുള്ള ഷെല്ലിന് ഊർജ്ജം കൂടുതലും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഓരോ ഷെല്ലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ. ഏത് ഇക്വേഷൻ പ്രകാരമായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? യെസ്, ഏതായിരുന്നു ഇക്വേഷൻ? 2n². അവിടെ എൻ എന്തിനെ സൂചിപ്പിക്കുന്നു? എൻ എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പറാണ്. ഏത് ഷെല്ലിലാണോ നമുക്ക് പരമാവധി ഇലക്ട്രോൺ കണ്ടുപിടിക്കേണ്ടത്, ആ ഷെല്ലിന് എൻ എന്ന നമ്പർ കൊടുക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഷെല്ല് കെ ആണെങ്കിൽ എന്നിന് എത്ര കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. അപ്പോൾ കെയിൽ എത്ര എണ്ണം കൊള്ളും? മാക്സിമം 2 ഇലക്ട്രോണുകളാണ് അല്ലേ. എൽ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്നിന് എത്ര കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. അപ്പോൾ എൽ എന്ന ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 8 ഇലക്ട്രോണുകൾ കൊള്ളും. ഓക്കെ, ഇനി അടുത്ത എം ആണെങ്കിലോ എന്നിന് 3 എന്ന് കൊടുക്കുക അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എം എന്ന ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും? 18 ഇലക്ട്രോണുകൾ കൊള്ളും അല്ലേ. ഇനി ലാസ്റ്റ് ഷെൽ, നാലാമത്തെ ഷെല്ല് ആരാണ്? എൽ ആണ് അല്ലേ, സോറി എൻ ആണ്. ആ എന്നിൽ എന്നിന് എത്ര കൊടുക്കുക? 4 എന്ന് കൊടുക്കുക. അപ്പോൾ എൻ എന്ന ഷെല്ലിൽ മാക്സിമം 32 ഇലക്ട്രോണുകൾ കൊള്ളും. ക്ലിയർ ആണല്ലോ. അപ്പോൾ പ്രധാനമായും എത്ര ഷെല്ലുകൾ? 4 ഷെല്ലുകൾ. ആ ഓരോ ഷെല്ലുകളിലും കൊള്ളുന്ന ഊർജ്ജം, സോറി ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ, പിന്നെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഓക്കെ, ആ 20 വരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കാരണം പരീക്ഷയ്ക്ക് എവിടെ നിന്നാണ് ചോദിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഈ 20 എണ്ണത്തിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ കടക്കുന്നത് ബോർ മാതൃക ചിത്രീകരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡലാണ് ഏത് മോഡൽ? ബോർ മാതൃക അല്ലെങ്കിൽ ബോർ മോഡൽ. അതിന് പ്രകാരം ഓരോ ആറ്റത്തിൻ്റെയും ചിത്രം അല്ലെങ്കിൽ ഓരോ ആറ്റത്തിൻ്റെയും ബോർ മാതൃക എങ്ങനെയായിരിക്കും വരയ്ക്കുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 20 വരെയുള്ള മൂലകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 20 വരെയുള്ള മൂലകങ്ങളുടെയും ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചിത്രീകരിക്കുന്നത്? ഒരാറ്റത്തിൻ്റെ ബോർ മാതൃക ചിത്രീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തേതിൽ തന്നെ തുടങ്ങാം. ആരാ ഒന്നാമത്തെ മൂലകം? ഹൈഡ്രജൻ ആണല്ലോ അല്ലേ, ഹൈഡ്രജൻ. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? എച്ച് എന്ന ലെറ്റർ കൊണ്ടാണ്. ഇതാണ് എച്ച് എന്ന ലെറ്റർ കൊണ്ടാണ്. അതിനൊരു അറ്റോമിക നമ്പറും ഉണ്ടായിരിക്കും, അറ്റോമിക മാസും ഉണ്ടായിരിക്കും. അറ്റോമിക നമ്പർ എപ്പോഴും എവിടെയാണ് ചിത്രീകരിക്കുക? താഴെയാണ് അല്ലേ. അറ്റോമിക മാസം എവിടെയാണ്? മുകളിലാണ്. അതും എത്ര തന്നെയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചോ, അറ്റോമിക നമ്പറും 1 ആണ്, അറ്റോമിക മാസും എത്രയാണ്? 1 ആണ്. ക്ലിയർ ആല്ലോ. ഈ ഹൈഡ്രജൻ എന്ന ആറ്റത്തെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ബോർ മാതൃക വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബോർ മാതൃക വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്.
ആദ്യം നമുക്ക് പരീക്ഷയ്ക്ക് തരുന്ന ഇങ്ങനെയൊരു സാധനമാണ്, ഇങ്ങനൊരു ആറ്റത്തെ തരും. എന്നിട്ട് ഇതിൻ്റെ ബോർ മാതൃക വരയ്ക്കാനാണ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ചോദിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. എന്തൊക്കെ തയ്യാറാണ് നമ്മൾ തന്നിരിക്കുന്നത്? ഒരു എച്ച് എന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ വൺ എന്ന് തന്നിട്ടുണ്ട്, മുകളിലോ വൺ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം, ഒന്ന് അറ്റോമിക നമ്പറാണ്, മറ്റൊന്ന് അറ്റോമിക മാസാണ്. ഏതാണ് അറ്റോമിക നമ്പർ? താഴെയുള്ളത്. അപ്പോൾ അറ്റോമിക നമ്പർ സെഡ്, സെഡ് സമത്രിയ വൺ. കുഴപ്പമില്ലല്ലോ. ഇനി രണ്ടാമത്തെ തന്നിരിക്കുന്നത് എന്താ? അറ്റോമിക മാസാണ്, അത് ഏത് ലെറ്റർ ഉണ്ടാ? എ കൊണ്ട്. അതും എത്ര തന്നെയാണ്? വൺ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? കടക്കുകയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ആദ്യം അറ്റോമിക നമ്പറും അറ്റോമിക മാസം എടുത്ത് എഴുതിയതിന് ശേഷം അതിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം, ഇലക്ട്രോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോട്ടോണിൻ്റെ എണ്ണം, ഇലക്ട്രോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം, അല്ലേ? അറ്റോമിക നമ്പർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് എങ്ങനെയാണ് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിക്കുക എന്ന്, അല്ലേ? എങ്ങനെയാണ് മക്കളെ? ആദ്യം അറ്റോമിക നമ്പർ എഴുതി, എത്രയാണ്? ഒന്നാണ്. അറ്റോമിക നമ്പർ ഒന്നാണെങ്കിൽ അതിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും എത്ര തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സെഡ് ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു ഇ എന്ന്, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു ഇ ആണെങ്കിൽ, സെഡ് വൺ ആണെങ്കിൽ പിയും എത്ര തന്നെയാണ്? വൺ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും എത്ര തന്നെയാണ്? വൺ തന്നെയാണ്. സംശയമുണ്ടോ? ഇല്ല. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ന്യൂട്രോണാണ്. ആരാണ് കണ്ടുപിടിക്കേണ്ടത്? ന്യൂട്രോൺ, അല്ലേ? ന്യൂട്രോൺ കണ്ടുപിടിക്കാനുള്ള മാർഗം നിങ്ങൾ പഠിച്ചാണ്. എന്തായിരുന്നു അറ്റോമിക മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എ സമം പി പ്ലസ് എൻ എന്നാണ്, അല്ലേ? ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? എയും അറിയാം, പിയും അറിയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആരാ കണ്ടുപിടിക്കേണ്ടത്? എൻ അല്ലേ? എന്നെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ നിന്ന് എൻ എന്ന് മാറ്റിയാൽ മതി. എൻ സമം എ മൈനസ് പി, എ മൈനസ് പി, അല്ലേ? എ ആരാ? അറ്റോമിക മാസ്. പി ആരാ? പ്രോട്ടോണിൻ്റെ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയല്ലേ മക്കളെ അറ്റോമിക നമ്പർ? അങ്ങനെയാണെങ്കിൽ ഈ പിക്ക് പകരം എനിക്ക് എന്തും എഴുതാം? സെഡ് എന്നും എഴുതിക്കൂടെ? അപ്പോൾ എയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? സെഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് സംഖ്യയെ താഴെയുള്ള സംഖ്യ എന്ത് ചെയ്യുക? കുറച്ചാൽ മതി. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ, ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഉത്തരം എത്രയാ? സീറോ. എന്ന് പറഞ്ഞാൽ ന്യൂട്രോണിൻ്റെ എണ്ണം അവിടെ എത്രയാണ്? പൂജ്യമാണ്. അപ്പം ന്യൂട്രോൺ ഇല്ല. അപ്പം ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റമാണ് ഏതാറ്റം? ഹൈഡ്രജൻ്റെ ആറ്റം. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? പ്രോട്ടോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു, ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു, ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എന്ത് എഴുതുക? ഇലക്ട്രോൺ വിന്യാസം എഴുതുക, അല്ലേ? ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലേ? ആരാണ് ആള്? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അല്ലേ? ഒരു ഇലക്ട്രോൺ അല്ലല്ലോ. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ വിന്യാസം എഴുതിയാൽ പോരെ? എന്താണ് ഇലക്ട്രോൺ വിന്യാസം വരിക? ഒന്ന് എന്നാണ് വരിക. എന്താണ് വരിക? ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിലേക്ക് കടക്കാൻ പാടുള്ളൂ? ബോർ മാതൃക വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ബോർ മാതൃക വരയ്ക്കുക? ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുക. എന്ത് വരയ്ക്കുക? ന്യൂക്ലിയസ് വരയ്ക്കുക. ഇനി ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഏതൊക്കെ കണികളാണ് കാണപ്പെടുന്നത്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും. അത് രണ്ടും എവിടെ അടയാളപ്പെടുത്തുക? ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അടയാളപ്പെടുത്തുക. നോക്കണേ, പ്രോട്ടോണിൻ്റെ എണ്ണം പി സമം എത്രയാ? പി പി സമം വൺ ആണ്, അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണം സമം, ന്യൂട്രോണിൻ്റെ എണ്ണം സമം എത്രയാ? പൂജ്യമാണ്. അത് രണ്ടും അടയാളപ്പെടുത്തുക. ഇവിടെ ന്യൂട്രോൺ ഇല്ലാത്തതുകൊണ്ട് ന്യൂട്രോണിൻ്റെ എണ്ണം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം അടയാളപ്പെടുത്തി, ന്യൂട്രോണിൻ്റെ എണ്ണവും അവിടെ അടയാളപ്പെടുത്തി. കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾ അടയാളപ്പെടുത്തേണ്ട ആരാണ്? ഇലക്ട്രോണിനല്ലേ. ഇലക്ട്രോണിൻ്റെ അടയാളപ്പെടുത്താനാണ് നമ്മൾ എന്ത് എഴുതിയത്? ഇലക്ട്രോൺ വിന്യാസം എഴുതിയത്. നോക്കൂ മക്കളെ, ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്കാണ് പോവുക? കെ ഷെല്ലിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ ഏത് ഷെല്ല് മാത്രം വരച്ചാൽ മതി? കെ എന്ന ഷെല്ല് മാത്രം വരച്ചാൽ മതി. അപ്പോൾ ഇതിന് ചുറ്റും ഒരൊറ്റ ഷെല്ല് വരയ്ക്കുക. ഏത് ഷെല്ലാണ്? ഓക്കെ, ഇതാണ് കെ ഷെൽ. ഈ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഒരു ഇലക്ട്രോൺ ഇവിടെ കാണിച്ചു കൊടുക്കുക. ഇതാ ഒരു ഇലക്ട്രോണിനെ കാണിച്ചു. ഓക്കെ, ഇതാണ് ഇവിടെ ആരുടെ? എച്ച് വൺ വണ്ണിൻ്റെ ഏത് മാതൃക? ബോർ മാതൃക. ക്ലിയർ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് ഏതൊരാറ്റത്തിൻ്റെ എന്ത് വരയ്ക്കുക? ബോർ മാതൃക വരയ്ക്കുക. ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഒന്ന്, നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഓക്കെ, ഒരു അറ്റോമിക നമ്പറും തരും, ഒരു മാസ് നമ്പറും തരും. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം, ഇലക്ട്രോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിയുടെ എന്ത് എഴുതി നോക്കുക? ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്ക് അങ്ങ് വരച്ചാൽ മതി. ബോർ ചിത്രീകരണത്തിലൂടെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടാമത്തെ ആളോട് എഴുതിക്കൂടെ? രണ്ടാമത്തെ ആൾ ആരാണ്? യെസ്, രണ്ടാമത്തെ ആൾ ഹീലിയമാണ്. ആരാണ്?
ഹീലിയം എച്ച് ഇ എച്ച് ഇ അറ്റോമിക് നമ്പർ തന്നിരിക്കുന്നു 2, അറ്റോമിക് മാസ് തന്നിരിക്കുന്നു 4. ഓക്കെ, ഇയാളുടെ ബോർ മാതൃക നമുക്ക് എന്ത് ചെയ്യണം? ചിത്രീകരിക്കണം. എങ്ങനെയാണ് ചിത്രീകരിക്കാൻ നോക്കുക? ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? അറ്റോമിക് നമ്പറും അറ്റോമിക മാസും എടുത്ത് എഴുതുക. എത്രയാണ് മക്കളെ അറ്റോമിക നമ്പർ? എസ് 2, സംശയമില്ലല്ലോ. അറ്റോമിക മാസ് എത്രയാണ്? 4 കിട്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എടുത്ത് എഴുതുക. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാ? 2. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാ? 2. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മുകളിൽ നിന്ന് താഴെയുള്ള കുറച്ചാൽ പോരെ. 4 - 2. 4 - 2 സമത്രയാ? 2. ഓക്കെ, അപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം 2, ഇലക്ട്രോണിൻ്റെ എണ്ണം 2, ന്യൂട്രോണിൻ്റെ എണ്ണവും 2. ഓക്കെ, ഇനി എന്ത് വരയ്ക്കണം? ബോർ മാതൃക വരയ്ക്കണം അല്ലേ. ആദ്യം വരയ്ക്കേണ്ടത് എന്താ? ന്യൂക്ലിയസ് ആണല്ലോ. ഇതാ ന്യൂക്ലിയസ് വരച്ചു. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ആരൊക്കെ അടയാളപ്പെടുത്തണം? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോണിൻ്റെ എണ്ണം 2, ന്യൂട്രോണിൻ്റെ എണ്ണം എത്ര തന്നെയാണ്? 2. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും അടയാളപ്പെടുത്തി. ഇനി എന്താ വേണ്ടത്? എസ്, ആ സോറി, ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതണമല്ലോ അല്ലേ. ഹീലിയം ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്താ വരിക? എസ്. ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ, അപ്പോൾ 2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആ 2 ഇലക്ട്രോണുകളും ഏത് ഷെല്ലിലേക്കാണ് പോകുന്നത്? കെ എന്ന ഷെല്ലിലേക്കല്ലേ. ആ അപ്പോൾ ഏത് ഷെല്ല് മാത്രം? കെ എന്ന ഷെല്ല് മാത്രം വരച്ചാൽ. ഓക്കെ, അതിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 2 ഇലക്ട്രോണുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഇലക്ട്രോണെ അടയാളപ്പെടുത്തുള്ളൂ, ഇപ്പം നമ്മൾ എത്ര ഇലക്ട്രോണെ അടയാളപ്പെടുത്തണം? 2 ഇലക്ട്രോണുകൾ അടയാളപ്പെടുത്തണം. ഓക്കെ, ഇതിങ്ങനെ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ മതി? 2 ഇലക്ട്രോണുകൾ മതി. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ ബോർ ചിത്രീകരണവും ഹീലിയത്തിൻ്റെ ബോർ ചിത്രീകരണവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇനി 2-3 എക്സാമ്പിളുകൂടി ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഞാൻ വർക്ക് തരും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഏതൊക്കെയാണെന്നറിയോ? അടുത്ത് 3-ാമത്തെ ആളായിരുന്നു ലിതിയ അല്ലേ, LI അല്ലേ. അറ്റോമിക് നമ്പർ 3 ആണ്, അറ്റോമിക മാസത്തിനാണ് 7 ആണ്. ഇത്രയാണ് അറ്റോമിക് മാസ്, 7 ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യും? തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ലിതിയത്തിൻ്റെ ബോർ മാതൃക നമുക്ക് വരയ്ക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? അറ്റോമിക നമ്പർ എത്രയാണ്? 3. അറ്റോമിക മാസ് എത്രയാണ്? 7. കിട്ടില്ലോ. പ്രോട്ടോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം 3 ആണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം 3 ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ്? 7 - 3. ഉത്തരം എത്രയാ? 4. കുഴപ്പമില്ലല്ലോ, കിട്ടിയല്ലോ. ഇനി എന്താണ് എഴുതേണ്ടത്? അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക നോക്ക്. ആകെ എത്ര ഇലക്ട്രോണുകളാണ്? 3 ഇലക്ട്രോൺ അല്ലേ. യെസ്, ആദ്യത്തേല് 2 എണ്ണം, പിന്നത്തേല് 1. ഓക്കെ, പഠിച്ചതല്ലേ. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്താൽ പോവുക? നമ്മൾ ലിതിയത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ പോവുക. യെസ്, നോക്കണേ. ആദ്യം ആരാ വരയ്ക്കേണ്ടത്? ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെ? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. എത്ര പ്രോട്ടോൺ ഉണ്ട്? 3 പ്രോട്ടോൺ അല്ലേ. എത്ര ഇലക്ട്രോൺ ന്യൂട്രോൺ ഉണ്ട്? 4 ന്യൂട്രോൺ. എത്ര ന്യൂട്രോൺ ഉണ്ട്? 4 ന്യൂട്രോൺ. ഓക്കെ, ഇവിടെ നോക്കണം മക്കളെ. ഇനി ആരെ അടയാളപ്പെടുത്തേണ്ടത്? ഇലക്ട്രോൺ അടയാളപ്പെടുത്തണം. ഇലക്ട്രോൺ അടയാളപ്പെടുത്തുന്ന നോക്കി എത്ര ഷെല്ലുകളാണ് ഉള്ളത്? 2 ഷെൽ. ഇതേത് ഷെല്ലാ? കെ ഷെൽ. ഇതേത് ഷെല്ലാ? എൽ ഷെൽ. അപ്പം 2 ഷെല്ല് വരയ്ക്കുക. ഓക്കെ, 2 ഷെല്ലുകൾ വരച്ചു. പറ മക്കളെ, ഇനി ഇലക്ട്രോൺ അടയാളപ്പെടുത്തണമല്ലോ. ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. ഇതാ ഒന്ന് താഴെ, സോറി, ഒന്ന് മുകളിൽ, ഒന്ന് താഴെ. ഇനി അടുത്ത ഷെല്ലിൽ എത്ര എണ്ണേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ 1 മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആര്? ലിതിയം 3-7. കിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരാളെ നോക്കൂ. ഇതാ അടുത്ത ബെറിലിയം അല്ല വരുന്നത്, പക്ഷേ ഞാൻ വരയ്ക്കുന്നത് ബെറിയം അല്ല, ഞാൻ ആളെ മാറ്റി. ഞാൻ വരയ്ക്കുന്നത് ഓക്സിജൻ ആണ്. ആരാണ് വരയ്ക്കുന്നത്? ഓക്സിജൻ. ഓക്സിജൻ 8, 16 ഇവനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. നോക്കാം, ഓക്സിജൻ എത്ര പ്രോട്ടോൺ, സോറി, എത്രയാണ് അറ്റോമിക് നമ്പർ? 8. എത്രയാണ് അറ്റോമിക മാസ്? 16. സംശയമില്ലല്ലോ. ഓക്കെ, പ്രോട്ടോണിൻ്റെ എണ്ണം 8, ഇലക്ട്രോണിൻ്റെ എണ്ണം 8, ന്യൂട്രോണിൻ്റെ എണ്ണം 16 - 8, എത്ര തന്നെയാ? 8. കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ വിന്യാസം. എന്താ ഇലക്ട്രോൺ വിന്യാസം വരിക? യെസ്, ആകെ എത്ര ഇലക്ട്രോണാ? 8 ഇലക്ട്രോണാണ് അല്ലേ. അപ്പോൾ 2, 6. ഓക്കെ, ഇനി വരച്ചുകൂടെ, വളരെ എളുപ്പമാണ്. ആദ്യം ആരെ വരയ്ക്കുക? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെ? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പ്രോട്ടോണിൻ്റെ എണ്ണം 8, ന്യൂട്രോണിൻ്റെ എണ്ണവും 8. ഓക്കെ, ഇനി ആരെ വരയ്ക്കണം? ഇലക്ട്രോണുകൾ അല്ലേ. എത്ര ഷെല്ലുണ്ട് മക്കളെ? 2 ഷെല്ലുണ്ട്. അപ്പോൾ 2 ഷെല്ല് ആദ്യം വരച്ച് വെക്കുക. 1, 2. ഓക്കെ, 1-ാമത്തെ എത്ര എണ്ണം? 1, 2. 2-ാമത്തെ എത്ര എണ്ണുണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. ആ എണ്ണി തന്നെ എഴുതുക. 1, 2, 3, 4, 5, 6. ഓക്കെ,
ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ബോർ മാതൃക ചിത്രീകരിച്ചു. ഇനി നിങ്ങൾക്കുള്ള വർക്കാണ്, ഇതാ മൂന്ന് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എം ജി 12-24, ഫോസ്ഫറസ് 15-31, പൊട്ടാസ്യം 19-40. ഈ മൂന്നാൾക്കാരുടെ ബോർ മാതൃക എന്ത് ചെയ്യണം? നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, നിങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഞാനത് ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി നമ്മൾ പോകുന്ന അടുത്തൊരു സെക്ഷനിലേക്കാണ്, ഐസോടോപ്പ്. ആരാണ് ഐസോടോപ്പ്? ഐസോടോപ്പും ഐസോ ബാറും ആണ്. ഓക്കെ, ഇതിൽ ഐസോടോപ്പ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഐസോ ബാറ് പഠിക്കാനില്ല. പക്ഷേ നിങ്ങൾ ഐസോടോപ്പ് പഠിക്കുമ്പോൾ എന്തുകൂടി മനസ്സിലാക്കി വെക്കണം, ഐസോ ബാറൂടെ എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്താണ് ഐസോടോപ്പ് എന്ന് നോക്കാം. നോക്കണേ, ഞാനിവിടെ ഒരാളെ എഴുതുന്നു, ആരാ? കാർബണാണ് അല്ലേ. കാർബണിൻ്റെ അടിയിൽ ഞാൻ 6 മുകളിൽ 12 എഴുതുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അറ്റോമിക നമ്പർ 6 അറ്റോമിക മാസ് 12, ശരിയല്ലേ. അടുത്തൊരാൾ എഴുതുന്നു, ആര് തന്നെയാണ്? കാർബൺ തന്നെയാണ്. അടിയിൽ 6 മുകളിൽ 12 എഴുതുന്നു. അറ്റോമിക നമ്പർ 6 മുകളിൽ 12 13 എഴുതുന്നു. ഓക്കെ, അടുത്തൊരാൾ എഴുതുന്നു, കാർബൺ തന്നെയാണ്, അടിയിൽ 6 മുകളിൽ എന്താ 16. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഉണ്ട്. എന്താണ് വ്യത്യാസം? ഇവിടെ കാർബൺ 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 എന്ന് പറഞ്ഞാൽ മൂന്നും കാർബണിൻ്റെ ആറ്റങ്ങളാണല്ലോ, ശരിയല്ലേ. കാരണം അറ്റോമിക നമ്പർ എന്താണ്? സെയിം ആണ്. അറ്റോമിക നമ്പർ 6 ആരാണ്? കാർബണാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ സംഖ്യ എന്താണ്? വ്യത്യാസമാണ്. മുകളിലത്തെ സംഖ്യനെ നമ്മൾ എന്തായാലും വിളിക്കുക, അറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്നല്ലേ വിളിക്കുക. അപ്പം നോക്കി, ഇവിടുത്തെ മാസ് നമ്പർ എത്രയാ? 12. ഇവിടുത്തെ അറ്റോമിക മാസ് എത്രയാ? 13. ഇവിടുത്തെ അറ്റോമിക മാസ് എത്രയാ? 14 അല്ലേ. അപ്പം ഈ മൂന്ന് ആറ്റങ്ങളും ആരുടെ ആറ്റങ്ങളാ? കാർബൺ ആറ്റത്തിൻ്റെ ആറ്റം, കാർബണിൻ്റെ ആറ്റങ്ങളാണ്. എന്നാൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരേ അറ്റോമിക നമ്പറാണ്. എന്താണ്? ഒരേ അറ്റോമിക നമ്പറാണ്, എന്നാലോ വ്യത്യസ്ത മാസ് നമ്പറാണ്. ഇങ്ങനെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ തന്നെ ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസോടോപ്പ്. എന്താ പറഞ്ഞത്? ഒരേ അറ്റോമിക നമ്പറുകളും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ തന്നെ ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസോടോപ്പ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ആളാരാ? നൈട്രജൻ അല്ലേ. N7-14. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, N7-15. എന്താ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? രണ്ടാളും നൈട്രജൻ ആണ്. രണ്ടാളും ആരാണ്? നൈട്രജൻ ആണ്. കാരണം അറ്റോമിക നമ്പർ എത്രയാണ്? 7. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൻ്റെ അറ്റോമിക മാസ് 14, മറ്റൊന്നിൻ്റെ അറ്റോമിക മാസം എത്രയാണ്? 15. അപ്പം നോക്ക്, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ. അപ്പോൾ ഇവരും എന്ത് തന്നെയാണ്? ഐസോടോപ്പ്. ഇവർ കാർബണിൻ്റെ ഐസോടോപ്പുകളാണെങ്കിൽ ഇവർ രണ്ടാളും ആരുടെ ഐസോടോപ്പുകളാണ്? നൈട്രജൻ്റെ ഐസോടോപ്പുകൾ. ഇനി അതേപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ആളാരാ? ഹൈഡ്രജൻ. ഹൈഡ്രജൻ H11, H12, H13. മൂന്നും ആരുടെ ആറ്റങ്ങളാണ്? ഹൈഡ്രജൻ്റെ ആറ്റങ്ങളാണല്ലോ. എന്താ വ്യത്യാസം? അറ്റോമിക മാസ് വ്യത്യാസം. ഓക്കെ, അത് അറ്റോമിക മാസിനെ അല്ലേ. ഹൈഡ്രജൻ 1, ഇവിടെ അറ്റോമിക മാസ് 2, ഇവിടെ ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 3. അപ്പോൾ ഇവരും ആരുടെ ഐസോടോപ്പുകളാണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരേ മൂലകത്തിൻ്റെ തന്നെ ഒരേ അറ്റോമിക നമ്പറുള്ളതും വ്യത്യസ്ത അറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പറുള്ളതുമായ ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസോടോപ്പ്. ഓക്കെ, എന്നാൽ എന്താണ് ഐസോബാർ? ഐസോബാർ ഞാനിവിടെ എഴുതിയിൽ തന്നെ ഉണ്ട്. നോക്കണേ, ഇവിടെ അറ്റോമിക നമ്പർ അല്ലേ സെയിം അല്ലേ, അറ്റോമിക മാസ് എന്താ വ്യത്യസ്തമാണ്. അപ്പോൾ ഐസോബാർ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് അറ്റോമിക നമ്പർ വ്യത്യസ്തമായിരിക്കും, അറ്റോമിക മാസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ആരൊക്കെയാ? ദാ ഒന്ന് C14 കണ്ടോ, മറ്റൊന്ന് N14 കണ്ടോ. ഞാൻ ഇവിടേക്ക് എടുത്തതാ ആരാ? C6-14, N7-14. എന്താ ഇവർ തമ്മിൽ സാമ്യത? ഇവർ രണ്ടാളുടെ അറ്റോമിക മാസ് സെയിമാണ് അല്ലേ, പക്ഷേ അറ്റോമിക നമ്പർ എന്താണ്? വ്യത്യസ്തമാണ്. കിട്ടിയോ? ഇവർ രണ്ടാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോ ബാറുകൾ. ഇവർ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണോ? അല്ല. ഇവർ, ഇവൻ കാർബണിൻ്റെ ആറ്റമാണ്, ഇവനോ നൈട്രജൻ്റെ ആറ്റമാണ്. അപ്പോൾ ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായിരിക്കും അല്ലേ. അവർക്ക് എന്തായിരിക്കും?
വ്യത്യസ്ത അറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറും ആയിരിക്കും. ഓക്കെ, അപ്പം വ്യത്യസ്ത മൂലകങ്ങളുടെ ഒരേ അറ്റോമിക മാസ് ഉള്ളതും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ളതുമായ ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോബാർ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. ഇത് നിങ്ങൾക്ക് ചോദിക്കാറില്ല, ഇതാണ് എന്ത് ചെയ്യാറുള്ളത്, പഠിക്കാനുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഇതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഐസോ ടോപ്പും ഐസോ ബാറും ക്ലിയർ ആണല്ലോ. ദാറ്റ്സ് ഓൾ. ഇതിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ രണ്ടാൾക്കാരാണ്. ആരൊക്കെയാ? കാർബണിൻ്റെ ഐസോടോപ്പും ഹൈഡ്രജൻ്റെ ഐസോടോപ്പും. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം പഠിക്കുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ കുറിച്ചാണ്. ആരാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് നോക്കണേ. ആദ്യത്തെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് H11, രണ്ടാമത്തതാണ് H12, മൂന്നാമത്തതാണ് H13. ഓക്കെ, ഈ മൂന്ന് ആൾക്കാർക്കും പ്രത്യേകം പ്രത്യേകം പേര് വിളിക്കാറുണ്ട്. ഓക്കെ, സാധാരണ എല്ലാ ഐസോടോപ്പുകളും അറിയപ്പെടുക അവരുടെ അറ്റോമിക മാസ് വെച്ചിട്ടാണ്. കാരണം അറ്റോമിക മാസാണല്ലോ വ്യത്യാസം. ഓക്കെ, ഇവനെ H1, H2, H3 എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇവനെ എന്തായിരിക്കും വിളിക്കുക? കാർബൺ 13 എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവനെ എന്തായിരിക്കും വിളിക്കുക? കാർബൺ 14 എന്നാണ് വിളിക്കുക. ഓക്കെ, ഇവനെന്തായിരിക്കും വിളിക്കുക? കാർബൺ 12 എന്നാണ് വിളിക്കുക. അപ്പോൾ ഏതൊരു ഐസോടോപ്പും അറിയപ്പെടുക എന്തിൻ്റെ പേരിലായിരിക്കും? അറ്റോമിക മാസ് വെച്ചിട്ടായിരിക്കും അറിയപ്പെടുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇതാണ് ആള്, യുറേനിയം. കേട്ടിട്ടുണ്ടോ? യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ 92, അറ്റോമിക മാസ് 235. ഓക്കെ, ഇതേപോലത്തെ വേറൊരു ഐസോടോപ്പ് ഉണ്ട്, ഇവനെ വിളിക്കുന്ന പേരാണ് യുറേനിയം 235. മറ്റൊരാളാണ് യുറേനിയം 92-234. ഓക്കെ, ഇവനെ വിളിക്കുന്ന പേരാണ് യുറേനിയം 234. 230. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഐസോടോപ്പുകൾ എപ്പോഴും അറിയപ്പെടുക എന്തിനാണ്? അറ്റോമിക മാസിലാണ്. ഓക്കെ, എന്നാൽ ഹൈഡ്രജൻ അല്ലേ, ഈ മൂന്ന് ഹൈഡ്രജൻ ആണല്ലോ. ഇവരെ നമ്മൾ നമ്പർ വെച്ചിട്ടല്ല, ഇവർക്ക് പ്രത്യേകം പേരുണ്ട്. ഈ H11-നെ നമ്മൾ വിളിക്കുന്ന പേര് പ്രോട്ടിയം എന്നാണ്. എന്താണ് വിളിക്കുക? പ്രോട്ടിയം. അതേപോലെ H12-നെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്യൂട്ടീരിയം എന്നാണ്. എന്താണ് വിളിക്കുക? ഡ്യൂട്ടീരിയം. പേരൊക്കെ ജസ്റ്റ് ബുദ്ധിമുട്ടുള്ളതാണ്, ഓർത്ത് വെക്കണം. ഈ H13-നെ നമ്മൾ വിളിക്കുക ട്രിഷിയം എന്നാണ്. എന്താണ് വിളിക്കുക? ട്രിഷിയം. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ആരാ പ്രോട്ടിയം? H11. ആരാ ഡ്യൂട്ടീരിയം? H12. ആരാ ട്രിഷിയം? H13. ക്ലിയർ ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇതിൻ്റെ ബോർ മാതൃക വരയ്ക്കാനാണ് ചോദിക്കുക. ആരുടെയൊക്കെ? പ്രോട്ടിയത്തിൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും ട്രിഷിയത്തിൻ്റെയും എന്ത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്? ബോർ മാതൃക വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇവരുടെ ബോർ മാതൃക വരയ്ക്കാൻ നമുക്ക് നോക്കാം. ഇതാ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടിനെ ആദ്യം എന്ത് ചെയ്യണം? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പറമക്കളെ, എത്ര പ്രോട്ടോൺ അവിടെ ഉള്ളത്? 1. എത്ര ഇലക്ട്രോൺ ആണുള്ളത്? അതും 1. എത്ര ന്യൂട്രോൺ ആണുള്ളത്? യെസ്, ന്യൂട്രോണിൻ്റെ എണ്ണ 3 പൂജ്യമാണ്. കാരണം 1 3 ആണ്, 0. കുഴപ്പമില്ലല്ലോ. ഇനി ഇവരുടെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വിന്യാസം. ഇലക്ട്രോൺ വിന്യാസം എത്ര തന്നെയാണ് വരിക? 1 തന്നെ വരും, മാറ്റമൊന്നുമില്ലല്ലോ. വരയ്ക്കട്ടെ. യെസ്, ആദ്യം ആരാ വരയ്ക്കുന്നത്? ന്യൂക്ലിയസ് വരയ്ക്കല്ലേ. ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെ അടയാളപ്പെടുത്തണം? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അടയാളപ്പെടുത്തണം. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാ? 1 തന്നെ. ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല. അപ്പം ന്യൂട്രോൺ എന്ത് ചെയ്യേണ്ട? അടയാളപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. കുഴപ്പമില്ലല്ലോ. ഇനി ആരാ വരയ്ക്കേണ്ടത്? ഷെല്ല് വരയ്ക്കണം അല്ലേ. ഷെല്ല് എത്ര ഷെല്ലേ ഉള്ളൂ? ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഒരു ഷെല്ല് എത്ര ഇലക്ട്രോൺ മാത്രം? 1 ഇലക്ട്രോൺ മാത്രം. ഓക്കെ, അപ്പം ഇതാണ് ആരുടെ മാതൃക? പ്രോട്ടിയത്തിൻ്റെ മാതൃക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരാളെ നോക്കിയോ. ആരാ? ഡ്യൂട്ടീരിയം. ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൽ അല്ലേ. പ്രോട്ടോൺ എണ്ണ എത്രയാ? 1. ഇലക്ട്രോൺ 1. ന്യൂട്രോണിലോ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? 2 - 1 എത്രയാ? 1. ഓക്കെ, പ്രോട്ടോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം ഇവിടെ എത്രയാ? 1 ഉണ്ട്. ഓക്കെ, എന്നാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം വരയ്ക്കട്ടെ. ഒരു ഷെൽ എത്ര ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവും? 1 ഇലക്ട്രോൺ. അപ്പോൾ ഇതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ വ്യത്യാസം? ഇവിടെ ന്യൂട്രോൺ ഇല്ല, ഇവിടെ എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തോടി വരച്ച കാര്യം കുറച്ചുകൂടി ക്ലിയർ ആയി. ഇതാ ആരാണ്? ട്രിഷിയം. ആര് വരയ്ക്കണം? ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസ് പ്രോട്ടോണിൻ്റെ എണ്ണം 1, ഇലക്ട്രോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം നോക്കിയേ എത്ര ഉണ്ട്? ന്യൂട്രോൺ നോക്ക്, അറ്റോമിക മാസ് 3, 3 - 1 ഉത്തരം 2. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ് വരിക? 2 വരിക. ഓക്കെ, ഇനി ഷെല്ല് വരയ്ക്കുന്നു. ഒരു ഷെൽ, അതിൽ എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ മാത്രം. കിട്ടിയോ? അപ്പോൾ കാണുമ്പം മൂന്നാളും ഏകദേശം ഒരേപോലെ ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. എവിടെയാണ് വ്യത്യാസം? ന്യൂട്രോണിൻ്റെ എണ്ണം ഇവിടെ 0 ആണ്, ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം 1, ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2.
ഓക്കെ. അപ്പോൾ ഇത് പ്രോട്ടിയം, ഇത് ഡ്യൂട്ടീരിയം, ഇത് ട്രിഷ്യം. ഇത് പരീക്ഷയ്ക്ക് തന്നിട്ട് ഏത് ഐസോടോപ്പാന്നൊക്കെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രോട്ടിയമാണ്, ഇത് ഡ്യൂട്ടീരിയമാണ്, ഇത് ട്രിഷ്യം. അപ്പോൾ പ്രോട്ടിയത്തിന് എങ്ങനെയാണ്? H11 ഇത് ഡ്യൂട്ടീരിയം, H12 ഇത് ട്രിഷ്യം, H13. ക്ലിയർ ആണല്ലോ. അപ്പം ഐസോടോപ്പ് എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഐസോടോപ്പും ഐസോബാറും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ കടക്കുന്നത് ഈ പാഠത്തിലെ ലാസ്റ്റ് സെക്ഷനിലേക്കാണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഐസോടോപ്പുകളുടെ ഉപയോഗം എന്തൊക്കെയാണ്. ഒരു 5 ഐസോടോപ്പ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. 5 ഐസോടോപ്പുകളുടെ ഉപയോഗം കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദിക്കും. സാധാരണ ഒന്നില്ലെങ്കിൽ 1 വേർഡായിട്ട് എന്താണ് ഉപയോഗം ചോദിക്കാം, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ പറ്റണം. ഓക്കെ, ഒന്നാമത്തെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം ആരുടെ ഐസോടോപ്പ് ആയിരുന്നു? ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. എങ്ങനെയായിരുന്നു റെപ്രസെൻ്റ് ചെയ്യുക? H12. ഓക്കെ, സാധാരണ ഈ ഡ്യൂട്ടീരിയം ഉപയോഗിക്കാറ് ആണവ നിലയങ്ങളിലാണ്. എവിടെയാണ്? ആണവ നിലയങ്ങൾ. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയും. ആ ആണവ നിലയങ്ങളിൽ മോഡറേറ്ററുകളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്തായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്? മോഡറേറ്റർ. ആ പേര് നിങ്ങൾ ടെക്സ്റ്റ് പറയുന്നില്ല, എങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. മോഡറേറ്ററുകളായിട്ട് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഡ്യൂട്ടീരിയം. ഓക്കെ, എന്താണ് മോഡറേറ്റർ എന്നൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എന്ത് ചെയ്യും? പഠിക്കുക. അപ്പം ഇപ്പം ജസ്റ്റ് ഓർത്ത് വെക്കുക, മോഡറേറ്ററുകളായിട്ട് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ്റെ രണ്ടാമത്തെ ഐസോട്ടോപ്പ്. ഓക്കെ, ഈ രണ്ടാമതാണ് കാർബൺ 14. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു ഐസോട്ടോപ്പ് അറിയപ്പെടുക അതിൻ്റെ അറ്റോമിക മാസ് വെച്ചിട്ടാണ്. കാരണം അറ്റോമിക മാസാണല്ലോ വ്യത്യസ്തമായിട്ടുള്ളത്. ഓക്കെ, കാർബൺ 14. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇത്ര വർഷം മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും ഫോസില് കണ്ടുപിടിച്ചത് അല്ലേ, അവശിഷ്ടം കണ്ടുപിടിച്ചത്. ആ അവശിഷ്ടം വെച്ചുകൊണ്ട് അത് ഇത്ര കാലം മുന്നെയാണെന്ന് അല്ലെങ്കിൽ ജീവിച്ചിരുന്നതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നറിയോ? അത് ആര് വെച്ചിട്ടാണ്? കാർബൺ 14 വെച്ചിട്ടാണ്. ആ സാങ്കേതിക വിദ്യയ്ക്ക് നമ്മളൊരു പേര് പറയും. പഠിച്ചു വെച്ച മക്കളെ, അതിൻ്റെ പേരാണ് കാർബൺ ഡേറ്റിംഗ്. എന്താണ് പറയുക? കാർബൺ ഡേറ്റിംഗ്. അതിൻ്റെ പേര് തന്നെ, കാർബൺ ഉപയോഗിച്ച് കണ്ട് എന്ത് കണ്ടുപിടിക്കുക? ഡേറ്റ് കണ്ടുപിടിക്കുക. ആരുടെ ഡേറ്റ്? ഫോസിലുകളുടെ ഡേറ്റ്. അപ്പോൾ ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? കാർബൺ 14 ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ആണ് ആര്? ഫോസ്ഫറസ് 31. ഓക്കെ, ഫോസ്ഫറസ് 31, P15 31 അറ്റോമിക മാസ്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം കണ്ടെത്താനാണ്. നിങ്ങൾക്ക് അറിയാം സൈലോം ഫ്ലോയും അല്ലേ, ഈ സൈലോം ഫ്ലോയത്തിലൂടെയും സസ്യങ്ങൾക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങളും ലവണങ്ങളും ഉണ്ടാക്കിയ പദാർത്ഥങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിനിമയം നടത്തുന്നുണ്ട്. ആ വിനിമയം കൃത്യമായ രീതിയിലാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ആര്? ഫോസ്ഫറസ് 31. അതുകൊണ്ട് ഈ കണ്ടുപിടിക്കാൻ അല്ലേ, മറ്റൊരാൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ ട്രേസർ എന്നാണ് വിളിക്കാറുള്ളത്. എന്താണ് വിളിക്കുക? ട്രേസർ. ഓക്കെ, ട്രേസ് ചെയ്യാന്ന് കേട്ടില്ല നിങ്ങൾ? ട്രേസ് ചെയ്യുക, ഓക്കെ, പിന്തുടരുക. ഓക്കെ, അങ്ങനെയുള്ള ആളെയാണ് എന്ത് വിളിക്കുക? പദാർത്ഥ വിനിമയം നടത്താൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഫോസ്ഫറസ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ട്രേസറായിട്ട് ഉപയോഗിക്കുന്നത്. എവിടെ? സസ്യങ്ങളിൽ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത നാലാമത്താണ്, രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കുക, അയഡിനും കൊബാൾട്ടും. അയഡിൻ 131 കൊബാൾട്ട് 16. ഓക്കെ, ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് അയഡിൻ 131 തന്നിട്ട് ഈ 131 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക, ഈ 131 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അറ്റോമിക മാസിനെയാണ്, എന്തല്ല, അറ്റോമിക നമ്പർ അല്ല. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ ട്യൂമർ ഇവ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്യാൻസർ ട്യൂമർ ഇവ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിനും കൊബാൾട്ടും. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ണാണ് ആര്? യുറേനിയം. യുറേനിയം 235. ഓക്കെ, അത് ഉപയോഗിക്കുന്നത് ആണവ നിലയങ്ങളിലാണ്. ആണവ നിലയങ്ങളിൽ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് അറിയോ? ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? ഇന്ധനമായിട്ട്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചു മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ഡ്യൂട്ടീരിയമാണ്. ഇവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? യുറേനിയമാണ്. ഓക്കെ, ഈ 5 എണ്ണം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഓക്കെ, എന്തൊക്കെ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ആദ്യം മുതലൊന്ന് റിവിഷൻ നടത്തി നോക്കാം അല്ലേ. യെസ്, ആദ്യം നമ്മൾ പഠിച്ചത് ആറ്റം എന്താണെന്നും ആറ്റത്തിൻ്റെ കുറിച്ച് പഠിച്ച് നമ്മുടെ ജോൺ ഡാൽട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം. അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്ന 7 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ആറ്റത്തിന് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കണികകളാണ്. ഏതൊക്കെയാണ് കണികകൾ? 3 കണികകളാണ്, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അത് എന്താണെന്നും അത് കണ്ടുപിടിച്ച ആരാണെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ആറ്റത്തിൻ്റെ മോഡലുകളാണ്. ആദ്യമായിട്ട് പഠിച്ചത് പ്ലം പുഡിംഗ് മോഡൽ, രണ്ടാമത് പഠിച്ചത്
സൗരയൂഥ മാതൃക അല്ലേ. സൗരയൂഥ മാതൃക എത്തപ്പെട്ടത് ഏതിലൂടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് പരീക്ഷണത്തിലൂടെയാ, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ. ആരാണ് ചെയ്തത്? എണസ്റ്റ് റുദർഫോർഡ്. ഓക്കെ, പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച മോഡലാണ് ഏത് മോഡൽ? ബോർ മോഡൽ. ബോർ മോഡലിൻ്റെ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്താണ് പഠിച്ചാണ്, അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കണം. കാരണം എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ബോർ മാതൃക പ്രകാരം ഓരോന്നിനെയും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ, പ്രതിനിധീകരിക്കുകയാണെന്ന് എന്ത് ചെയ്തു പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അറ്റോമിക നമ്പറും അറ്റോമിക മാസവും. ഓക്കെ, ബോർ മാതൃക പ്രകാരം ഷെല്ലെന്നും ഒരു പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു കൊണ്ടുവന്നു. ഓക്കെ, ഷെല്ലുകൾ പ്രധാനമായും എത്ര വിധം, നാല് തരം. ഏതൊക്കെയായിരുന്നു? കെ, എൽ, എം, എൻ. ഇതിൽ ഊർജ്ജം കൂടിയതുണ്ട്, ഊർജ്ജം കുറഞ്ഞതുണ്ട്. ഓരോ ഷെല്ലും പരമാവധി എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. അത് വെച്ചുകൊണ്ട് ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എന്ത് ചെയ്തു എഴുതി. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യാണ്, കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഞാൻ തന്ന വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക, അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് തുടർ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കാണാം നിങ്ങൾക്ക്, നിങ്ങൾ ചെയ്യേണ്ടതാണ്. അത് ഈ പാഠഭാഗം നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രം അതെന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ.